നമസ്കാരം. കെ സുധാകരൻ വരും, കോൺഗ്രസ് രക്ഷപ്പെടും. എന്തൊക്കെ വീരവാദങ്ങളായിരുന്നു. അവസാനം സുധാകരൻ വന്നു, കോൺഗ്രസിന്റെ അടിത്തറ വരെ കുളം തോണ്ടി എന്ന നിലയ്ക്കാണ് കാര്യങ്ങളുടെ പോക്ക്. എന്തായാലും ആര് വന്ന് കണ്ടാലും മൂക്കത്ത് വിരൽ വെച്ചു പോകുന്ന കണക്കിനാണ് കോൺഗ്രസിനുള്ളിലെ ഓരോ കാര്യങ്ങളും ഇപ്പോൾ നിലവിൽ മുന്നോട്ട് പോകുന്നത്. സുധാകരൻ ഒരു കാവി ഷർട്ട് തയ്പ്പിച്ചു വയ്ക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. കാരണം തൃക്കാക്കരയിൽ കൂടി എട്ട് നിലയിൽ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഖദർ കൊണ്ട് വലിയ ഉപയോഗമൊന്നും ഉണ്ടാകില്ല. കാവിയെ പ്രണയിക്കേണ്ടി വരും. അതിലേക്കാണ് കാര്യങ്ങളുടെ ഒരു പോക്ക്. ഗർജിക്കുന്ന സിംഹം എന്ന പേരിൽ പൊക്കിക്കൊണ്ടുവന്ന പ്രസിഡന്റിന് അണികളുടെ മുമ്പിൽ, എന്തിന് സഹനേതാക്കളുടെ മുൻപിൽ പോലും 10 പൈസയുടെ വിലയില്ല. ജനങ്ങൾ സുധാകരനെ ഒരു കോമാളിയുടെ പരിവേഷം അണിയിച്ചാണ് കാണുന്നത്. പാർട്ടിക്കുള്ളിലും അങ്ങനെ തന്നെയാണ്. തുടങ്ങി വച്ച എല്ലാം ചീറ്റിപ്പോയ സ്ഥിതിക്ക് തൃക്കാക്കരയിൽ കൂടി ജയിക്കാനായില്ല എങ്കിൽ സുധാകരൻ ഈ പരിപാടി തന്നെ നിർത്തേണ്ടി വരും. അല്ലെങ്കിൽ ബാക്കിയുള്ളവരെല്ലാവരും കൂടി ഈ ഒരു വേഷം കടലൊക്കെ അങ്ങ് നിർത്തിക്കും. തൃക്കാക്കരയിൽ തോറ്റാൽ CPMനെ സത്യം പറയാൻ നഷ്ടപ്പെടാൻ ഒന്നുമില്ല. എന്നാൽ കോൺഗ്രസ് തോറ്റാലോ അടിത്തറ ഇളകിയ തറവാട് വീട് പോലെയാകും. തൃക്കാക്കര CPMനൊപ്പം നിന്നാലോ വരാൻ പോകുന്നത് 100 സീറ്റ് എന്ന ചരിത്രം. തൃക്കാക്കരയിൽ തമ്മിലടി ഒഴിവാക്കുവാൻ നേരത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച കോൺഗ്രസിന് തുടക്കത്തിൽ തന്നെ അടവുകൾ പിഴച്ചിരുന്നു. ഉമാ തോമസിന്റെ സ്ഥാനാർത്ഥിത്വത്തിനും തീരുമാനിച്ച രീതിക്കുമെതിരെ തുടർച്ചയായ 2ാം ദിവസവും നേതാക്കൾ പരസ്യ പ്രതികരണവുമായി രംഗത്തുണ്ട്. നിലവിലെ നേതൃത്വത്തോട് ഒപ്പം നിൽക്കുന്നവരിൽ നിന്ന് പോലും എതിർപ്പ് ഉയർന്നത് നേതൃത്വത്തെ പോലും ഞെട്ടിച്ചു. നേതൃത്വം എന്ന് പറഞ്ഞാൽ സുധാകരനെയും VD സതീശനെയും. ഈ എതിർപ്പ് മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകരിൽ ഉടനീളമുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം. പലരും ഈ കാര്യങ്ങളൊന്നും പരസ്യമായി പ്രതികരിക്കുന്നില്ല എന്നതും മറ്റൊരു കാര്യം. ACC അംഗമായ KV തോമസ്, KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ്, മുൻ MLA ഷാനിമോൾ ഉസ്മാൻ എന്നിവരാണ് ബുധനാഴ്ച വരെ കെ സുധാകരനും VD സതീശനും അടക്കമുള്ള നേതാക്കളുടെ പ്രവർത്തന രീതികൾക്കെതിരെ ആഞ്ഞടിച്ച് രംഗത്ത് വന്നത്. കഴിഞ്ഞ ദിവസം UDF ജില്ലാ ചെയർമാൻ ഡൊമിനിക് പ്രസന്റേഷനും DCC ജനറൽ സെക്രട്ടറി MB മുരളീധരനും സ്ഥാനാർത്ഥിത്വത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു. അന്തരിച്ച PT തോമസിനോടുള്ള ബഹുമാനത്തിന്റെ പേരിൽ സത്യത്തിൽ ഇത്രയും നാളും ആരും ഒന്നും പ്രതികരിക്കില്ല എന്നായിരുന്നു ഇരുവരുടെയും കണക്കുകൂട്ടലും കാഴ്ചപ്പാടും. എന്തായാലും അതൊക്കെ പൊളിഞ്ഞ് പാളീസായിട്ടുണ്ട്. സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് ACC അംഗമായ തന്നോട് സംസാരിച്ചിട്ടില്ല എന്നും UDF ജില്ലാ നേതൃയോഗം അറിയിച്ചില്ലെന്നും KV തോമസ് നേരത്തെ പറഞ്ഞിരുന്നു. മാത്രമല്ല UDF ജില്ലാ ചെയർമാൻ കൂടിയായ ഡൊമിനിക് പ്രസന്റേഷനോടോ KBABU MLAയോടോ മണ്ഡലം ഭാരവാഹികളോടോ ചർച്ച ചെയ്തിട്ടില്ലെന്നാണ് അറിയിച്ചതെന്നും ഇപ്പോൾ കൊച്ചിയിൽ സാരമായ ഒരു ചർച്ചയുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ച് തന്നോട് ആരും ആലോചിച്ചിട്ടില്ലെന്നും നേതൃത്വം ആരൊക്കെയോടെയാണ് ചർച്ച ചെയ്തതെന്നും തനിക്കറിയില്ല എന്നും ദീപ്തി മേരി വർഗീസും പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. തനിക്ക് പറയാനുള്ളത് യോഗത്തിൽ പറയുമെന്നും പ്രതിപക്ഷ നേതാവിന്റെ ഗ്രൂപ്പുകാരിയായ ദീപ്തി തന്നെ പറഞ്ഞ് രംഗത്ത് വരുമ്പോൾ സത്യം പറഞ്ഞാൽ നാണിക്കണം കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം തന്നെ. സ്ഥാനാർത്ഥി നിർണയത്തിനെതിരെ പ്രാദേശിക പ്രതിഷേധം മാത്രമാണ് ഉള്ളതെന്നും അതൊക്കെ നിയന്ത്രിക്കുവാൻ അറിയാമെന്നും VD സതീശൻ പറഞ്ഞ വേദിക്കരികിൽ നിന്നു തന്നെയാണ് മണ്ഡലത്തിലെ താമസക്കാരി കൂടിയായ ദീപ്തി മേരി ആ ഒരു അതൃപ്തി അറിയിച്ച് രംഗത്ത് വന്നു. കോൺഗ്രസിൽ ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിന് കൂടിയാലോചന നടക്കാറില്ലെന്നും രണ്ടുപേർ തീരുമാനിച്ച് എതിർപ്പ് പറയരുതെന്ന് പറഞ്ഞാൽ അത് നടക്കില്ലെന്നും ഷാനിമോൾ ഉസ്മാൻ ആലപ്പുഴയിൽ പറഞ്ഞിരുന്നു. ഇതേ കാര്യങ്ങൾ തന്നെയാണ് ഓരോ കോൺഗ്രസ് പ്രവർത്തകനും കോൺഗ്രസ് നേതൃത്വത്തോട് പറയാനുള്ളത്. എന്നാൽ സുധാകരന്റെ ഗുണ്ടായുസത്തെ ഭയന്ന് ആരുമൊന്നും പറയുന്നില്ല എന്ന് മാത്രം. മണ്ഡലത്തിലെ കോൺഗ്രസ് ഭാരവാഹികളുമായി ആലോചിക്കാതെ പ്രഖ്യാപിച്ച ഉമാ തോമസിന്റെ സ്ഥാനാർത്ഥിത്വം അംഗീകരിക്കില്ലെന്ന് മുൻ കൗൺസിലർ MB മുരളീധരൻ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചതും വളരെയേറെ ചർച്ചയായിരുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിന് തൊട്ടുമുൻപ് സ്ഥാനാർത്ഥി നിർണയ രീതിക്കെതിരെ പ്രതികരിച്ച ഡൊമിനിക് പ്രസന്റേഷൻ ഉമ്മൻചാണ്ടി ഫോണിൽ വിളിച്ചതിനെ തുടർന്ന് ബുധനാഴ്ച UDF നേതൃയോഗത്തിൽ പങ്കെടുത്തെങ്കിലും കടുത്ത അസംതൃപ്തിയിലായിരുന്നു മുന്നോട്ട് പോയത്. നേതൃത്വത്തിന്റെ അന്ത്യശാസനത്തെ തുടർന്ന് ദീപ്തിയും വൈകിട്ട് സ്ഥാനാർത്ഥി സന്ദർശിക്കേണ്ട ഒരു അവസ്ഥയുണ്ടായി. അപ്പോ ഏറെക്കുറെ ഉറപ്പിക്കാം, സഹതാപ തരംഗം തൃക്കാക്കരയിൽ വിലപ്പോകില്ല എന്നും സുധാകരന്റെ തന്ത്രം പാളമെന്നും ഉറപ്പിക്കാം. അപ്പോ കാവി ഷർട്ടിന്റെ കാര്യം മറക്കണ്ട.